ഏസേ എൻ്റെ മകളോടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളുടെ വലത്തെ ചെവിട് ഉണ്ടാവില്ലെന്ന് കേൾക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പറയുന്ന വാദമുഖങ്ങൾ അത് മാത്രമാണ് ശരി, നിങ്ങളൊക്കെ തെറ്റാണ്, രാമസിംഹൻ തെറ്റാണ്, അല്ലെങ്കിൽ അയാൾ തെറ്റാണ്, ഞങ്ങൾ മാത്രം ശരി. ഞങ്ങളുടെ തലയിലൊരു കിരീടമുണ്ട്. എന്തിൻ്റെയാണ്? ജ്ഞാനത്തിൻ്റെ കിരീടം വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു പൊതുബോധത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ വയലുകൾ ഒന്ന് പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞു ആലോചിച്ചു പോകൂ. ഒരു ഒരു പണ്ഡിതൻ പറയുകയാണ്, നിങ്ങൾ ഹിന്ദുക്കളായ ഡോക്ടർക്ക് മുമ്പിൽ നിങ്ങളുടെ സംഗതികൾ കാണിക്കരുത്, ഗർഭിണിയോടാ പറയുന്നത്, മുസ്ലിം ഡോക്ടറെ തേടി പോകണം. എന്തൊരു നല്ല മതല്ലേ! ഒരു രോഗത്തിന് ചികിത്സയ്ക്ക് പോകുമ്പോൾ പോലും അതിൽ മതം പ്രഖ്യാപിക്കുന്ന ഈ പണ്ഡിതന്മാർ, അന്നം കഴിക്കുമ്പോൾ പപ്പടത്തിൻ്റെ മുകളിൽ ഹലാൽ ഒട്ടിക്കുന്ന, പരിപ്പിൻ്റെ മുകളിൽ ഹലാൽ ഒട്ടിക്കുന്ന, അവർ പറയുന്നു ഇതാണ് സഹിഷ്ണുത. ഞങ്ങൾ ഭക്ഷിക്കുന്നത്, ഞങ്ങൾ സെയിൽ ചെയ്തത് നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് തിട്ടൂരം പിടിക്കുന്ന പണ്ഡിതന്മാർ, അവർ നമ്മളെ സമാധാനം പഠിപ്പിക്കുന്നു. ലോകത്തിൻ്റെ പോക്കെ കൂട്ട, അദ്ദേഹം പറഞ്ഞു കുറെ കഥകൾ പറയാം, ഞങ്ങൾ പറയാം. ഇവിടെ മുഗളന്മാർ വന്ന് വെട്ടിക്കൊന്ന്, ആനയെ കൊണ്ട് ചവിട്ടിക്കൊന്ന് ടിപ്പു സുൽത്താൻ വന്ന കഥകൾ ഉസ്താദിന് കേൾക്കണോ? ചരിത്രം ഉസ്താദ് നമ്മളെ പഠിപ്പിക്കരുത്. ചരിത്രം ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ഹാരിസ് മദനി ഞങ്ങൾക്കും അറിയാം വായിക്കാൻ. ഞങ്ങളും കേട്ട് തന്നെയാണ് വളരുന്നത്, ഞങ്ങളും വായിച്ച് തന്നെയാണ് വളരുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ച് വളരാൻ, അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യം സൃഷ്ടിക്കണം. നിങ്ങൾ അവിടെയൊക്കെ പോകുന്നത് എനിക്കറിയാം. ഇസ്ലാമിക സമൂഹം അല്ലാത്തത് കൊണ്ട് ഞങ്ങളിതൊക്കെ ക്ഷമിക്കുക, തലവെട്ടാതിരിക്കുക. അപ്പൊ ഇസ്ലാമിക രാജ്യം എന്നാണ് വരുന്നത്? എന്നിട്ട് വേണം തലവെട്ടാൻ. ഈ പറയുന്ന പ്രൊഫസറുടെ തലവെട്ടും, എൻ്റെ തലവെട്ടും, ഇദ്ദേഹത്തിൻ്റെ തലവെട്ടും, അസ്കറിൻ്റെ തലവെട്ടും, എന്തുകൊണ്ടാണ് ഇപ്പൊ ക്ഷമിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ഭരണമല്ല ഇത്. ഞങ്ങളുടെ ഭരണമൊന്ന് വന്നോട്ടെ, ആ ഇസ്ലാമിക ഭരണം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആ ഇസ്ലാമിക ഭരണത്തെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഓരോരുത്തർ പറയുന്നത്, 10 വർഷം കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഈ വെള്ളിയാഴ്ച ജുമകളൊക്കെ എനിക്ക് തന്നാൽ ഞാൻ 10 വർഷം കൊണ്ട് ഈ കേരള രാജ്യത്തെ, ഈ കേരള സ്റ്റേറ്റിനെ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടും ഒരു കേസെടുക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഭരണകൂടം. ഇവർക്കെതിരെ ചലിക്കില്ല. പി സി ജോർജ് അറസ്റ്റ് ചെയ്യും, മുജാഹിദ് ബാലുശ്ശേരി അറസ്റ്റ് ചെയ്യില്ല, എന്നെ വേണമെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യും മതം പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഈ പണ്ഡിതന്മാർ അറസ്റ്റ് ചെയ്യില്ല, ഈ തോന്നിവാസം പറയുന്നവർ അറസ്റ്റ് ചെയ്യില്ല, ഈ പെൺകുട്ടിയെ ആറ്റി അകറ്റുന്നവരെ അറസ്റ്റ് ചെയ്യില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, അവിടെ അത് പാടില്ല. എനിക്കൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു അറബ് രാജ്യങ്ങളിലേക്ക് പോണ്ടേ? സുരക്ഷി അങ്ങനെയല്ലേ വേണ്ടത്? എനിക്കിവിടെ ഇത് എൻ്റെ നിയമം പാലിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണെങ്കിൽ ഞാൻ അറബ് രാജ്യത്തേക്ക് പോകണം, ഒരു അറബ് രാജാവിൻ്റെ കീഴിൽ ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ പഠിക്കണം. അവിടെ പോയിട്ട് പെൺകുട്ടി ഭർതയിടട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടി സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന് പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് പറഞ്ഞാൽ കേസെടുക്കണ്ടേ? കേസ് എൻ്റെ മകളോടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളുടെ വലത്തെ ചെവിട് ഉണ്ടാവില്ലെന്ന് കേൾക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ മകളോടാണ് പറഞ്ഞതെങ്കിൽ അത് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് നട്ടല്ല്, അവർക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു 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 എന്താ പറയുന്നത്, അല്ല പെൺകുട്ടിയുടെ മാനസികമായ തകർച്ച ഇവർ കാണുന്നില്ല. നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ, നാരി നാരിയും കുഞ്ഞ് നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ദേവിയായി സങ്കല്പിച്ച് പൂജ നടത്തുന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തിലാണ് ഒരു കുട്ടിയെ, 10-12 വയസ്സുള്ള കുട്ടിയെ, ആ കുട്ടിയെ പോലും പുറം കാണിക്കരുത്. ഭാര്യ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഞങ്ങളങ്ങ് പോറ്റിക്കോളാം, ഞങ്ങളുടെ കൃഷിയിടമാണ് ഞങ്ങൾ നോക്കും. തിരിച്ച് ഭർത്താവ് ഒന്ന് തളർന്നു കിടന്നാൽ ആര് നോക്കും? പണ്ഡിത ഈ ഭാര്യ നോക്കണ്ടേ? കാലം മാറിയിരിക്കുന്നു. ഇന്ന് ഭാര്യയും ജോലിക്ക് പോയിട്ടാണ് കുടുംബം കഴിഞ്ഞു കൂടുന്നത്. അല്ലാതെ പണ്ഡിതൻ പറയുന്ന പോലെ ഈ ഭർത്ത മഞ്ഞാത് ഒരു ഒരു മോഡല് കൊല്ലപ്പെട്ടു. ആ എന്തിനാ കൊല്ലപ്പെട്ടത്? ആ മോഡല് ഉണ്ടാക്കി കൊണ്ടിരുന്ന പണം ഭർത്താവിന് കൊടുക്കാത്തത് കൊണ്ട്. ഇതൊന്നും പണ്ഡിതൻ കാണുന്നില്ലേ? ഇവിടെ ഈ രാജ്യത്ത് എങ്ങനെയാ മനുഷ്യന് ജീവിക്കുന്നതെന്ന്? ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആണും പെണ്ണും ജോലി ചെയ്താലേ ജീവിക്കാവുള്ളൂ, ഇന്ത്യയിൽ അതിന് അവകാശമുണ്ട്. ഈ പണ്ഡിതൻ പറയുന്നു അതില്ല, പാടില്ല, ഞങ്ങൾ പോറ്റുന്നിടത്ത്. എൻ്റെ മക്കളെ ജോലിക്ക് വിട്ടപ്പോൾ ഇതേ സമുദായം ചോദിച്ചു, എന്തിനാണ് ജോലിക്ക് വിട്ടത്? ഞാൻ പറഞ്ഞു ഞാൻ അവരെ അധ്വാനിച്ച് എൻ്റെ വിയർപ്പ് കൊണ്ട് പഠിപ്പിച്ച് വലുതാക്കിയത് ഒരുത്തൻ്റെ കൃഷിയിടമാവാനല്ല, സമൂഹത്തിൽ ജോലി ചെയ്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പൗരയാണ് എൻ്റെ മകൾ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്.
ഈ പണ്ഡിതം പറയുന്നത് അങ്ങനെയല്ല, അവള് വീട്ടിലിരിക്കട്ടെ, സാമ്പാറുണ്ടാക്കട്ടെ, നെയ്ച്ചോറുണ്ടാക്കട്ടെ, ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം. പണ്ഡിതൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവും. പണ്ഡിത, എന്താണ് നിങ്ങളുടെ സ്ത്രീ സങ്കല്പം, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ത്രീകളെ നോക്കുന്നത് എന്ന് വ്യക്തമാവും. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. എന്നിട്ട് ഞങ്ങളുടെ മേത്ത് കുതിര കയറിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തകന് ജനങ്ങൾ, പണ്ടത്തെ കാലമല്ല ഇപ്പം, ഈ ആപ്പുകളുടെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾ എവിടെ മൂടിയാലെത്തും. ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ എല്ലാ തോന്നിവാസങ്ങളും ഇറങ്ങി നടക്കുന്നുണ്ട്. പല ഉസ്താദുമാരും ഈ സ്വർഗത്തെ വിവരിച്ച, ആ പറയുന്നത് മുന്നിലും പിന്നിലും പിന്നിൽ തുളയില്ലാത്ത ഹൂറികളെ കുറിച്ച് വർണ്ണിച്ച ആ വർണ്ണനകൾ മുഴുവനും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഉസ്താദെ, പണ്ഡിതൻ അതൊക്കൊന്നും കാണുന്നില്ലേ? എങ്ങനെയാണ് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഈ പുറലോകത്തേക്ക് എത്തിക്കുന്നതെന്ന് പണ്ഡിതൻ കാണുന്നില്ല? ഓരോ വിഭാഗം എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മദ്രസ പീഡനം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഇല്ല, മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ, ഇല്ല എന്ന് പറഞ്ഞു. പഠിച്ച ഞങ്ങളെ നോക്കി, മുഖത്ത് നോക്കി പച്ച നുണ പറയുന്ന ഈ പറയുന്ന എന്താ പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു രക്ഷയില്ല. ഞങ്ങൾ അങ്ങ് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. ഒന്നുകിൽ ആ സമൂഹത്തെ നന്നാക്കാൻ ശ്രമിക്കണം, അതല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്നവരെ ജീവിക്കാൻ അനുവദിക്കണം. അവരെ പുറകെ പോകരുത്, അവരെ കൊല്ലരുത്. ഇനി ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അങ്ങനെ ഇസ്ലാമിക രാജ്യത്തെ ഈ കൊലപാതകം നടത്തുന്ന രാജ്യത്ത് പോയി പഠിപ്പിച്ചാൽ മതി. ഇന്ത്യ മഹാരാജ്യത്ത് ഇത് പഠിപ്പിക്കാൻ പാടില്ല. അസ്കർ അലിയതിയാണ് പറഞ്ഞത്, ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പഠിപ്പിക്കാനും ജീവിക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ഭരണഘടന തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം. ഈ ഭരണഘടനയ്ക്ക്, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇസ്ലാം ജീവിച്ചേ നോക്കുള്ളൂ.